ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ഖബർ സിയാറത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സിയാറത്ത് നടത്തേണ്ടത് സമസ്തക്കാർ നടത്തുന്ന സിയാറത്ത് ടൂറുകളെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്

അവർക്ക് ഖബർ ഖബർ സിയാറത്തിനെ എതിർക്കുന്ന ആളുകളാണിവർ അള്ളാഹുവും അവന്റെ റസൂലും ഖബർ സിയാറത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഖബർ സിയാറത്തിനെ എതിർക്കുന്ന സലഫികൾ ശരിയായ വടിയിലല്ല എന്ന ആരോപണം വ്യാപകമായി നമ്മുടെ നാടുകളിൽ കേൾക്കാറുള്ളതാണ് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഒരാൾ നിസ്കാരത്തിൽ അതിൻ്റെ ഷർത്തുകൾ പാലിക്കാതെ വധു എടുക്കാതെ അതല്ലെങ്കിൽ മറക്കേണ്ട ഭാഗങ്ങൾ ശരിയായ രൂപത്തിൽ മറക്കാതെ നിഷ്കരിക്കുന്നത് കാണുമ്പോൾ ആരെങ്കിലും പോയി പറ ഇങ്ങനെ നിസ്കരിക്കാൻ പാടില്ല നിസ്കരിക്കുന്നതിന് മുൻപ് ആദ്യം വധു ചെയ്യണം നിസ്കരിക്കുമ്പോൾ മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറക്കണം അങ്ങനെ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിസ്കരിക്കരുത് എന്നല്ല ഒരാൾ പറയും ഞാൻ നിസ്കരിക്കുന്നില്ലേ നിങ്ങൾ എന്റെ നിസ്കാരം നോക്കി നിസ്കാരം കൂടി ഇല്ലാതാക്കാൻ നോക്കുകയാണോ നിങ്ങൾക്ക് നിസ്കാരമില്ലേ നിസ്കാരത്തിനോട് വിലയില്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ എന്തായിരിക്കും കാര്യം അതല്ലെങ്കിൽ മറ്റൊരാൾ നോമ്പ് നോൽക്കുന്നു നോമ്പ് നോൽക്കുന്ന സന്ദർഭത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകളുണ്ട് അത് ഒരാൾ പാലിക്കുന്നില്ലെങ്കിൽ അവനെ പോയി ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇതാ നോമ്പ് നോൽക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോമ്പ് തന്നെ ഒഴിവാക്കണമെന്നാണോ അല്ല അല്ല മറിച്ച് നോമ്പ് നീ ശരിയായ രൂപത്തിൽ നിർവഹിക്കണം എന്നതാണ് ഇതുപോലെ തന്നെ സഹോദരങ്ങളെ സിയാറത്ത് നിർവഹിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് സിയാറത്ത് ഇസ്ലാം നിശ്ചയിച്ചതിനു പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ പാലിച്ചുകൊണ്ടും സിയാറത്തിൽ പഠിപ്പിക്കപ്പെട്ട മര്യാദകൾ പാലിച്ചുകൊണ്ടും മാത്രമേ ഖബർ സിയാറത്ത് നടത്താൻ പാടുള്ളൂ അതിൻ്റെ അർത്ഥം കബർ സിയാറത്ത് തന്നെ ഇല്ല എന്നല്ല നിസ്കരിക്കുമ്പോൾ എടുത്തേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിസ്കരിക്കരുത് എന്നല്ല എന്നതുപോലെ തന്നെ സിയാറത്ത് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിയാറത്ത് ഇല്ല എന്നല്ല സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സിയാറത്ത് മൂന്ന് രൂപത്തിലുണ്ട് ഒന്നാമത്തേത് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള കബർ സിയാറത്താണ് ഒരു മനുഷ്യൻ മരിച്ചുപോയ തന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ മക്കളുടെയോ കുടുംബക്കാരുടെയോ പരിചയക്കാരുടെയോ മുസ്ലിമീങ്ങളുടെയോ കബർ സന്ദർശിക്കാൻ പോവുക എന്നത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ റസൂൾ വസ്ലം പറയുന്നു ഞാൻ നിങ്ങളോട് പണ്ടു കാലഘട്ടത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ ഇതാ ആ വിലക്ക് എടുത്തു നീക്കുകയാണ് ഫസൂറു നിങ്ങളിനി കബറുകൾ സന്ദർശിച്ചു കൊള്ളുക അതുകൊണ്ട് സെൽഫികൾ പറയുന്നു ും സുന്നത്തും പഠിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു സിയാറത്ത് എന്നത് കബറുകൾ സന്ദർശിക്കുക എന്നത് അതിന്റെ മര്യാദകൾ പാലിച്ചു കൊണ്ട് നടത്തുക എന്നത് ഇസ്ലാമിൽ പുണ്യം കിട്ടുന്ന കാര്യമാണ് പ്രതിഫലാർഹമായ കാര്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞു നബുസല്ലാഹു അലു വസ്സലയുടെ ഏതൊരു കൽപ്പന പിൻപറ്റുന്നതും അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് അലൈഹി വസല്ലമയാണ് പറയുന്നത് നിങ്ങൾ അതുകൊണ്ട് ഒരാൾ സന്ദർശിച്ചാൽ അത് പ്രതിഫലം കിട്ടുന്ന കിട്ടുന്ന കാര്യമാണ് കാര്യമാണ് പുണ്യം ഈ പറഞ്ഞതിലൊന്നും സംശയമില്ല സന്ദർശിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിക്കുക എന്ന നിയ്യത്ത് ഒരാൾക്കുണ്ട് എങ്കിൽ അവന് പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്നതിൽ ദീനിനെ കുറിച്ച് വിവരമുള്ള ഒരാൾക്കും തന്നെ സംശയമുണ്ടാവുകയില്ല എന്തിനാണ് സഹോദര കബർ സന്ദർശനം ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ടത് കബർ സന്ദർശിക്കുന്നതുകൊണ്ട് സന്ദർശിക്കുന്നവർക്കും കബറിൽ കിടക്കുന്ന ആളുകൾക്കും ഉപകാരമുണ്ട് കബർ സന്ദർശിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ സന്ദർശിക്കുക മൗത അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കുന്നതാണ് ദുനിയാവിന്റെ പളവളപ്പ് കണ്ട് ജീവിക്കുന്ന മനുഷ്യൻ പലതരം അശ്രദ്ധകളിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ദുനിയാവ് അവിടെ നിന്ന് വിട പറയാനുണ്ട് എന്ന ഓർമ്മ നശിച്ചുപോയ ആളുകൾ അവരിതാ മരിച്ചു കിടക്കുന്ന ആളുകളെ അരികിൽ ചെന്ന് അവരെ അവരുടെ കബറുകൾ സന്ദർശിച്ചാൽ അവന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് ഇതാ എൻ്റെ വാപ്പ മരിച്ചതുപോലെ എൻ്റെ ഉമ്മ മരണപ്പെട്ടതുപോലെ എൻ്റെ സഹോദരങ്ങൾ എന്നെ പിരിഞ്ഞുപോയതുപോലെ എൻ്റെ കൂട്ടുകാർ എന്നെ പിരിഞ്ഞുപോയതുപോലെ ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ കബറിൽ കിടക്കേണ്ട ഒരു സന്ദർഭം എനിക്കും ഉണ്ടാകും അവൻ ചിന്തിക്കുകയാണ് ഈ ചിന്തയുണ്ടാക്കാൻ ഈ ഓർമ്മയുണ്ടാക്കാൻ ഖബർ സന്ദർശനം സഹായകമാണ് സന്ദർശിക്കുന്നവൻ ഖബറിൽ പോകുന്നത് കൊണ്ടൊരു ഉപകാരമുണ്ട് അതെന്താണ് അള്ളാഹുവിന്റെ ചില റിവായിൽ അവിടെ നിന്ന് പറഞ്ഞു അത് നിങ്ങളെ പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ മനുഷ്യരിത അവർ മലക്കുകളെ കണ്ടുകഴിഞ്ഞിരിക്കുന്നു കബറിൽ കിടക്കുന്ന ആളുകൾ അവരുടെ പ്രതിഫലം എന്താണെന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർ കാഴ്ചവച്ച പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇതുപോലെ ഒരു പരലോകം എനിക്കും വരാനുണ്ട് എന്ന ബോധ്യവും തിരിച്ചറിവും കബറുകൾ സന്ദർശിക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഉലമാക്കൽ പണ്ഡിതന്മാർ പറഞ്ഞത് കബറ് സന്ദർശിക്കുന്നത് ഹൃദയം ലോലമാകാനും പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാനും കണ്ണുകൾ നിറയാനും മനസ്സിൽ ഓലമാകാനും പരലോകത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാനും ആളുകൾ നന്നാകാനുമുള്ള വടിയാണ് ഇങ്ങനെ നന്നാകുക എന്ന ഉദ്ദേശം നടപ്പിലാകുന്നതുകൊണ്ട് ഖബർ സന്ദർശിക്കുന്ന ആളുകൾക്ക് ചില പ്രയോജനങ്ങളുണ്ട് ഞാൻ ആലോചിച്ച് ഞാൻ ചോദിക്കാണ് നിങ്ങളോട് ഇതാ ഇവിടെ നേർച്ച നടക്കുന്നുണ്ടല്ലോ ഈ നേർച്ചയിൽ നൂറ് ആനകളെ കണ്ടാൽ അവിടെ നടക്കുന്ന ചെണ്ട കൊട്ട് കേട്ട് കഴിഞ്ഞാൽ മ്യൂസിക്കുള്ള പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനിടയിൽ ഡാൻസ് നടത്തി കഴിഞ്ഞാൽ അന്യ പുരുഷന്മാരും സ്ത്രീകളും കൂടി കൂടിക്കലർന്നു കഴിഞ്ഞാൽ അരികിൽ പോയി ബാൻഡ് മേളം നടത്തിയാൽ അവിടെ ഇതായിപ്പോൾ തന്നെ കാണുന്നത് പോലെ കാണുന്നതുപോലെ ആഘോഷിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചു കഴിഞ്ഞാൽ ഏത് മരണത്തെ കുറിച്ചാണ് ആരാണ് ചിന്തിക്കുന്നത് ഇത് ഏത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട സിയാറത്താണ് ഇങ്ങനെ ഇസ്ലാമിൽ ഒരു സിയാറത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാമിലെ ഏറ്റവും വലിയ ശുഹദാക്കളായ ബദരീങ്ങൾ ബദരീങ്ങൾ മരണപ്പെട്ടില്ലേ അവരുടെ കബറുകൾ ഉണ്ടായിരുന്നില്ലേ ആ കബറുകൾക്ക് അരി ആ കബറുകൾക്ക് അരികിൽ ആന പോയിട്ട് ഏതെങ്കിലും ഒരു ഒട്ടകം വന്നു നിന്നോ അവിടെ ഏതെങ്കിലും ഒരു കുതിരയെ കൊണ്ടുവന്നോ അവിടെ ഏതെങ്കിലും ഒരു കൊടിതോരണങ്ങൾ കെട്ടിയോ അവിടെ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടായോ അവിടെ എന്തെങ്കിലും ഒരു നടത്തപ്പെട്ടോ ഒന്നുണ്ടായിട്ടില്ല അപ്പൊ കബറ് സന്ദർശിക്കുന്ന ഒരു പ്രയോജനം ഉണ്ടാകണം അങ്ങനെ പ്രയോജനമുണ്ടാകുന്ന കബർ സന്ദർശനം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ് മാത്രമല്ല കബറിൽ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും നിങ്ങളുടെ കബർ സന്ദർശനം കൊണ്ട് ചില പ്രയോജനങ്ങളുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി ഇസ്തികഫാർ ചോദിക്കാൻ അവർക്ക് അള്ളാഹു പൊറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ കബർ സന്ദർശനത്തിന്റെ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അതുകൊണ്ടാണ് റസൂൽ പോയപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള രക്ഷുണ്ടാകട്ടെ ീങ്ങളുടെ സമൂഹമേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള രക്ഷുണ്ടാകട്ടെ ഇത് പറഞ്ഞിട്ടാണ് ചില ആളുകൾ മരിച്ചവരോട് തെളിവ് പറയുന്നത് എന്തൊരു പറഞ്ഞാൽ എന്താ എനിക്ക് രക്ഷ നേടണേന്നാണോ കബറിൽ കിടക്കുന്നവരെ എന്നെ കാക്കണേന്നാണോ അതിന്റെ അർത്ഥം അസലാമു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കിടക്കുന്നവരെ അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ ഞാൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന തെളിവാക്കിക്കൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് ഖബറിന്റെ അരികിൽ പോയി തേടിക്കഴിഞ്ഞാൽ അവർ പ്രാർത്ഥന ഉത്തരം നൽകുന്നതാണ് അവർക്ക് വേണ്ടി ആ ചെയ്യാനാണ് അവിടെ പോയത് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സിയാറത്ത് അള്ളാഹു ഇസ്ലാമിൽ നിശ്ചയിച്ചിരിക്കുന്നത് ആ പറഞ്ഞ പ്രാഥമിക പാഠം പോലും മറക്കുന്ന ഒരു സമൂഹത്തിനോടാണ് നമ്മൾ പറയുന്നത് സഹോദരങ്ങളെ നിങ്ങളിതാ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സിയാറത്ത് ടൂറുകൾ എന്ന പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അതിൽ ഇസ്ലാമികമായ പാകപ്പിഴവുകൾ ഉണ്ട് അതിൽ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ പാടില്ല പറഞ്ഞത് സിയാറത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ചെയ്യുമ്പോൾ ഇസ്ലാമിക മര്യാദകൾ പാലിക്കണമെന്നാണ് മുസ്ലിം പഠിപ്പിക്കുന്നത് ആ ആ പറഞ്ഞ പറഞ്ഞ അധ്യാപനം സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇസ്ലാമിൽ സിയാറത്ത് ഒരിക്കലും സലഫികളായ ഒരാളും ഇമാമിങ്ങൾ അത് അംഗീകരിക്കാതിരുന്നിട്ടില്ല പണ്ഡിതന്മാർ അഹലസുനത്തിൽ പെട്ട ഉലമാക്കൾ അത് അംഗീകരിക്കാതിരുന്നിട്ടില്ല അത് കിതാബുകളിലെല്ലാം വിവരിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യ ചെയ്ത കാര്യമാണ് രണ്ടാമത്തേത് ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാത്ത ബഹുദൈവാരാധനാപരമായ പ്രവർത്തനങ്ങൾ അടങ്ങുന്ന ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരാൾ പുറത്തു പോകാൻ കാരണമാകുന്ന അനേകം അനാചാരങ്ങൾ കടന്നുകൂടിയ സിയാറത്തുകളാണ് അത്തരം സിയാറത്തുകളെ ഇസ്ലാമിക സിയാറത്ത് എന്നല്ല വിളിക്കേണ്ടത് മറിച്ച് ശീരിക്കൻ സിയാറത്തുകൾ എന്നാണ് വിളിക്കേണ്ടത് അത് ഇസ്ലാം പഠിപ്പിച്ച സിയാറത്ത് അല്ല അങ്ങനെ ചില സിയാറത്തുകളുണ്ട് നീ കബർ സിയാറത്ത് എന്ന പേരിൽ കബറിന്റെ അരികിൽ ചെല്ലുകയും ഖബറിൽ കിടക്കുന്ന ആളുകളെ വിളിച്ചു തേടുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ മേൽ തവക്കുൽ ചെയ്യുകയും അവരെ അള്ളാഹുലേക്കുളം മധ്യസ്ഥന്മാരാക്കി മാറ്റുകയും അവരുടെ മേൽ നിന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും സഹായ നടത്തുകയും ചെയ്താൽ ആ കബറിൽ കിടക്കുന്നവരെ നീ വിഗ്രഹമാക്കുകയാണ് ചെയ്യുന്നത് എന്താ പറഞ്ഞത് കബറിൽ കിടക്കുന്നവരെ നീ വിഗ്രഹമാക്കുകയാണ് ചെയ്തത് ആരാ ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണോ

പഠിപ്പിക്കുന്ന ഉസ്താദമാരുണ്ടല്ലോ എല്ലാവർക്കും അർത്ഥമറിയാം പറഞ്ഞാൽ വിഗ്രഹം എന്നാണ് അർത്ഥം എങ്ങനെയാണത് വിഗ്രഹമാക്കപ്പെടുകൾ ആരാധിക്കപ്പെട്ടാൽ അവിടെ ഇബാദത്തുകൾ നിർവഹിക്കപ്പെട്ടാൽ കിടക്കുന്ന ആളുകളോട് ഇബാദത്ത് നടത്തപ്പെട്ടാൽ ആ കബറുകൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളായി തീരും

ഖബറുകളെ ആരാധന കേന്ദ്രമാക്കിയാൽ അവിടെ മസ്ജിദുകളിൽ നടക്കുന്ന ഇബാദത്തുകൾ നടന്നു കഴിഞ്ഞാൽ ആരാധനകൾ നടത്തപ്പെട്ടാൽ ആ കബറുകൾ വിഗ്രഹങ്ങളായി മാറുന്നതാണ് കബറിന്റെ അടുത്ത് പോയിട്ട് ഇബാദത്ത് നടത്തിയാൽ അത് അല്ല അത് വിഗ്രഹാരാധനയാണ് അത് ഇസ്ലാമിന് പരിചയമില്ലാത്ത കാര്യമാണ് ഉസ്സയെയും ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മക്കയിലെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഖുർആനിൽ നിങ്ങൾ കേട്ടിട്ടില്ല ലാത ലാത വൽ ഉസ്സ വമനാത ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഓരങ്ങളിൽ വടിയോരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു ലാത്ത എന്ന വ്യക്തി അദ്ദേഹം മരിച്ചപ്പോൾ ജനങ്ങൾ അവിടെ തന്നെ ലാത്തയെ മറമാടി അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കബറിന്റെ അരികിൽ ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ലിനെ അവർ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ലാത്ത ആരാധിക്കാൻ തുടങ്ങി ലാത്ത വിഗ്രഹമായി മാറിയത് അദ്ദേഹത്തിന്റെ കബറിന്റെ അരികിൽ മക്കയിലെ മുഷിരിക്കുകൾ പ്രാർത്ഥനയും ഇസ്തിവാസയും ആരാധനകളുമായി കൂടിയിരുന്നപ്പോഴാണ് അത് മറ്റുള്ളവരുടെ കബറിന്റെ അരികിൽ നടത്തിയാൽ അവർക്കുള്ള ആരാധനയാണ് അവരെ വിഗ്രഹവൽക്കരിക്കലാണ് ആ പറഞ്ഞതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധമില്ല ഒരു ഒരു വ്യക്തിയും ഒരു സെലഫിയും ഒരു പണ്ഡിതനും ഇവിടെ എതിർക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാനിതാ പള്ളിതർശികൾ പഠിക്കുന്ന ഉസ്താദുമാരോടും അതുപോലെ തന്നെ പഠിക്കുന്ന മുത്താലിമീങ്ങളോടും ഒരു കിതാബ് പരിചയപ്പെടുത്തി തരാം ഷാഫി പണ്ഡിതനായ

شافعي بندد ماري لن نبرد مقريزي عدي دان الحافظ ابن حجر الاسقلاني رحمه الله, الله. شافعي بندد نار اللو مقريزي بقلت كنت أديه هتن وندن ديك مقريزي دي. تجريد التوحيد المفيد أن جرند تل ديك هم برنو زيارة تندك عارية تل المون دا دا قوم يزورون موتا فيدعون لهم وهذه هي الزيارة المشروعة. تلاي عالقل قبرقل سندرشيك غيوم

ഇനി വേറെ ചില ആളുകളുണ്ട് അവർ ൾ സന്ദർശിക്കുകയും കിടക്കുന്ന ആളുകളെ മുൻനിർത്തിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും അവർ ഈ കബറാളികളെ അള്ളാഹുലേക്കുള്ള മധ്യസ്ഥന്മാരായി നിശ്ചയിച്ചിരിക്കുന്നു അവരാകുന്നു ആര് പറഞ്ഞത്

അവർ അവർകൾ സന്ദർശിക്കുകയും അവിടെ കിടക്കുന്ന ആളെ മുൻനിർത്തിക്കൊണ്ട് അവനിലേക്കുള്ള മധ്യസ്ഥനായി അയാളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും എന്റെ കാര്യങ്ങളൊക്കെ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന വലിയനോട് ചെയ്യുകയും ചെയ്യും അവർ മുഷിരിക്കുകളാണ് എന്നാരാ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയും വേറെ ആളുകൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ കബറിൽ കിടക്കുന്ന ആളുകൾ അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ആളുകൾ സംഭവിച്ച ആളുകളാണ് അടിലേ ആരാ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കാണിത് ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതല്ലോ ജാറങ്ങൾക്കോ മക്കബാറകൾക്കോ ഒരു ബന്ധവുമില്ല ഇത് ഷാഫി മദാബിൽ പോലും പറഞ്ഞിട്ടില്ല ഒരു മദാബിലും പറഞ്ഞിട്ടില്ല ഹനഫിലുള്ള കൊണ്ടുവരും നിങ്ങൾ തെളിവ് ഏതെങ്കിലും ഒരു കിതാബ് കിതാബിൽ ഇവിടെ ഈ നടക്കുന്ന നേർച്ചയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾക്ക് ഒരു തെളിവ് ഒരു വരിയെങ്കിലും തെളിവ് നിങ്ങൾ കൊണ്ടുപോവാ ഒരു തെളിവില്ല എന്തിനാ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാക്ക കാരണവന്മാരായി ഞങ്ങൾക്ക് ലഭിച്ചു വന്ന ദീനാണ് ഇത് എന്നാണ് ഒരു കാക്ക കാരണവന്മാർ ഇത് പഠിപ്പിച്ചിട്ടില്ല ഒരു ഇമാമിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടില്ല അഹ് പണ്ഡിതന്മാർ ഒരാളും പഠിപ്പിച്ചിട്ടില്ല പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടില്ല ഇത് ഈ നാട്ടിലെ മുസ്ലിം അക്കന്മാരും ഉണ്ടാക്കിയെടുത്തതാണ് ഇതിന് ഇസ്ലാമൈ ബന്ധമില്ല അപ്പൊ രണ്ടാമത്തെ കാര്യം അതാൻ ഖബറിന്റെ അരികിൽ ചെന്ന് അവിടെ കിടക്കുന്ന ആളെ വിളിച്ച് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഞാൻ നിങ്ങളോട് സർവ്വ സ്നേഹത്തിലും പറയട്ടെ എല്ലാ നസീഹത്തോടും കൂടിയും പറയട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല നിങ്ങളുടെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം തനിച്ച് ശിർക്കാൻ കബറിന്റെ അരികിൽ പോയി ദുആ ചെയ്യുക എന്നത് ശിർക്കാൻ ഖബറിൽ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കുക എന്നത് ശിർക്കാൻ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യാണ് അത് ചെയ്തവൻ ഒരിക്കലും മുസ്ലിമായി ബാക്കിയാവുകയില്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ഈ നിലകൊള്ളുന്ന നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ദീനിൽ വല്ല തെളിവുമുണ്ടോ പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാകണം രണ്ടാമത്തെ സിയാറത്തു മൂന്നാമത്തെ നിറഞ്ഞു നിൽക്കുന്ന സിയാറത്തുകളാണ് ഖബറിന്റെ അരികിൽ പോയി ചില ആളുകൾ ശുരുക്കു ചെയ്യുന്നില്ല പക്ഷെ ചെയ്യുന്നുണ്ട് ബിദാത്തിനെ കുറിച്ച് ഇതാണ് നമ്മുടെ സഹോദരനോട് നിങ്ങൾക്ക് വിവരിച്ചു തന്നതിന്റെ ഗൗരവം എന്താണ് ഞാൻ ഖബറിന്റെ അരികിൽ പോയി ചില ആളുകൾ അള്ളഹാനോട് അങ്ങനെ അരികിൽ ചെന്ന് അവിടെ നിന്നുകൊണ്ട് ദ്വാ ചെയ്യാൻ ആരാ നിങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ വസ്ല്ലം പ്രാർത്ഥനയുടെ അതബുകളായി അനേകം അനേകം അദബുകൾ പഠിപ്പിച്ചിട്ടുണ്ട് നേരെ തിരിയണം ഒതുക്കണം ഹംദ് ചൊല്ലണം ചൊല്ലണം

അലീബിന്റ കാലഘട്ടത്തിലാണ് ഖവാറിജികൾ പുറത്തിറങ്ങിയത് നോക്കൂ നിങ്ങൾ ഓരോ ഖലീഫമാരും അവരുടെ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് എന്ന് പറഞ്ഞോ പോട്ടെ അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ അരികിൽ പോയി ദ്വാ ചെയ്തോ ചിന്തിക്കുക സഹോദരങ്ങളെ സഹോദരിമാരെ ഈ കബറിന്റെ അടുത്ത് പോയി ദ്വാ ചെയ്യുന്നത് അള്ളാഹുവിന് ദേഷ്യമുള്ള കാര്യമാണ് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ് അവൻ ഇഷ്ടമുള്ള കാര്യമല്ല ഇത് ഖബറിന്റെ അരികിൽ പോയി ദ്വാ ചെയ്യുന്നത് അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യമാണ് ഒരു സംശയം വേണ്ടയില്ല അലിയുബ് ഹുസൈൻ അദ്ദേഹത്തെ കുറിച്ചാണ് ഇമാം പറഞ്ഞത് അദ്ദേഹത്തെ പോലെ ശ്രേഷ്ഠതയുള്ള അഹലുൽ ബൈത്തിൽപ്പെട്ട ഒരാൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല അങ്ങനെ പറയപ്പെട്ട അഹലുൽ ബൈത്തിൽപ്പെട്ട ആദരിക്കപ്പെടേണ്ട ആബിദീൻ ഹുസൈൻ അദ്ദേഹം ഒരിക്കൽ മദീനയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അതാ ഒരു മനുഷ്യൻ വരുന്നു ആ മനുഷ്യൻ വന്ന് അള്ളാഹുവിന്റെ റസൂൽ അരികിൽ നിൽക്കുന്നു അവരുടെ മുറിക്കുള്ളിൽ മുഴുവനായി മറിഞ്ഞിരിക്കുകയാണ് ഒരു മനുഷ്യൻ ആ കബറിന്റെ ചുറ്റുപാടും നടന്നു നോക്കിയപ്പോൾ അത് ആ ഖബറിന്റെ ഏതോ ഒരു വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് അല്ല ആ ഒരു അരികിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോടാണ് റസൂനോടല്ല നമ്മളെ നാട്ടിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മളെ വലിയ പോയി അതിനോട് എത്തി ശൗതിൽ ഇറങ്ങി ഫ്ലൈറ്റ് അങ് ഇറങ്ങിയ വാടെ

എന്റെ വാപ്പ എന്റെ വെല്ലിപ്പ പറഞ്ഞതായി പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിനക്ക് കേൾപ്പിച്ചു തരട്ടെയോ അല്ലാഹുവിന്റെ എന്റെ സ്ഥലമാക്കി ആരാധന കേന്ദ്രമാക്കി ആവർത്തിച്ചാർത്തിച്ച് ദകൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി കൊണ്ടുവരുന്ന ഒരു സ്ഥലമാക്കി നിങ്ങളെ കബറിനെ മാറ്റരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ആരോടാ പറഞ്ഞത് ഖബറിന്റെ ഒരു ഒരു തുല കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് അള്ളാഹനോട് ദ്വാ ചെയ്തൊരു മനുഷ്യനോട് പറഞ്ഞ കാര്യമാണിത് എങ്കിൽ എൻ്റെ സഹോദരങ്ങളെ അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് റസൂൽ കബറിൻ്റെ ആയിരിക്കില്ല അത് അയാൾ അള്ളഹനോടാണ് ദ്വാ ചെയ്തത് ആ മനുഷ്യനോട് ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് കബർ സിയാറത്ത് എന്ന പേരിൽ നടമാടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അവിടെ നടക്കാത്തത് ഓരോ കബറിന്റെ അടുത്ത് പോയാലും ഓരോ ആചാരാണ് ചില സ്ഥലത്ത് കബറ് മൂടണം വേറെ ചില സ്ഥലത്ത് കബറിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ ചെയ്യണം വേറെ ചില സ്ഥലത്ത് ചെന്നാൽ കബറിൽ കിടക്കുന്ന അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിലുള്ള എണ്ണ എടുത്തു കൊണ്ടുപോകണം വേറെ ചില എടുത്ത് ചെന്നു കഴിഞ്ഞാൽ ആ കബറിൽ കിടക്കുന്ന വലിയ ഫോട്ടോ വാങ്ങിക്കണം വേറെ ചില എടുത്ത് ചെന്നാൽ ആ കബറിന്റെ ജാറത്തിന് ചുറ്റുമുള്ള മണ്ണ് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം ഇങ്ങനെ ഇങ്ങനെ ഓരോ കബറുകളിലും ഓരോ ആചാരങ്ങൾ കൊണ്ടു നടക്കാൻ ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ കബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞതാണ് അതിന്റെ അർത്ഥം ഏതെങ്കിലും വിവരമുള്ള ഒരാൾ അങ്ങനെ പറയുമോ അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ കബർ സന്ദർശിക്കണം പക്ഷെ ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം അതല്ലാതെയുള്ള കബർ സന്ദർശനം ചിലപ്പോൾ നിങ്ങളുടെ ഇസ്ലാം തന്നെ അപകടത്തിലാക്കിയേക്കാം നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പൂർണ്ണമായും പുറത്തു പോകാൻ അത് കാരണമാക്കിയേക്കാം എന്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളിത് അള്ളാഹുവിന്റെ വസ്ലം ശക്തമായി വിലക്കിയ ഏറ്റവും വലിയ അനാചാരങ്ങളിൽ ഒന്നായി എണ്ണിയ കബറുകൾ കെട്ടിപ്പൊക്കപ്പെട്ട ഒരു നാട്ടിലാണ് നിങ്ങളുള്ളത് ഈ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും അതിന്റെ ഗൗരവം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിട്ട് അള്ളാഹു സുബാന സത്യം മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ